പണ്ടത്തെ സിനിമകൾ വെച്ച് നോക്കിയാൽ എന്നും നന്മകൾ, പൊന്മുട്ടിയിടുന്ന താറാവ്, അങ്ങനത്തെ പോലെ കുറേ നല്ല നല്ല സിനിമകൾ, അതിനകത്ത് പറഞ്ഞ കോമഡികളായാലും ശരി, അത് നാച്ചുറൽ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതി, അതൊക്കെ വരുന്ന സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന സാധനങ്ങൾ, അതൊക്കെ നമ്മൾ ആ സെൻസിലെടുക്കും. ഇപ്പോഴും നമ്മൾ അത് മൊബൈലിൽ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ അതേ അതേപോലത്തെ സ്ലാപ്സ്റ്റിക് കോമഡികളോ അല്ലെങ്കിൽ സിറ്റുവേഷൻ കോമഡീസോ പറയുമ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. അല്ല, അതുകൊണ്ടായിട്ടുണ്ട് പൊന്മുട്ടിയിടുന്ന തട്ടാൻ എന്ന് പറഞ്ഞിരുന്ന ആദ്യം ആ സിനിമ ടൈറ്റിലിട്ട്, അതാണ് പിന്നെ പൊന്മുട്ടിയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സെൻസറിങ് പ്രോബ്ലം വന്നിട്ട്. അത് കയ്യടക്കും. അത് ഒരുപാടായാലും നമ്മുടെ എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഇപ്പോൾ ഒരു സിനിമയെ പോലും ഒരു നോർമൽ സിനിമ എന്ന് പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ സിനിമയാണെന്ന് പറഞ്ഞാലും നമ്മളൊരു ഒരു കഥ പ്രസൻറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതായത് കഥാപാത്രങ്ങളുടെ സിറ്റുവേഷൻസ് ആണല്ലോ അവർ ചെയ്യുന്നത്. ആ സെൻസിൽ എടുക്കാതെ ആ വ്യക്തി എങ്ങനെ പറഞ്ഞു, അത് ആ വ്യക്തി അങ്ങനെ ചെയ്ത് ശരിയായില്ല, അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു കുഴപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. ഒരു ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ആളുകളിൽ വലിയ വ്യത്യാസങ്ങൾ വരും. ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ഇതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു സാധനം ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ അത് മാറും, ഇതാണ് ശരിയെന്ന് പറയുന്ന ആളുകൾ വരും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇപ്പോൾ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് സിനിമാ പ്രവർത്തകൻ്റെ ഏറ്റവും ആദ്യം വേണ്ടത്. കാരണം അത് അംഗീകരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടേണ്ട ഒരു കലാരൂപമാണ്. അപ്പോൾ അത് ആ മാറ്റങ്ങളെ നമ്മൾ പരമാവധി ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം കാരണം അത് ഒരാളോ രണ്ടാളോ പറയുന്നതല്ല, ഒരു 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 ജനറേഷൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. അവരുടെ മുമ്പിലേക്കാണ് നമ്മളൊരു സിനിമയായിട്ട് പോകുന്നത്. ഒന്നിലെയും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം ആ സിനിമയിലൂടെ, അതല്ല ശരി, ഇതാണ് ശരിയെന്ന് പറയാൻ പറ്റണം. അല്ലെങ്കിൽ വെറുതെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ലോകം മുഴുവൻ ഒരുപാട് മാറ്റങ്ങൾ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഒക്കെ എതിരായിട്ടൊരു സിനിമ വരുന്നുണ്ടെങ്കിൽ ആ സിനിമ അത്രയും ശക്തമായിരിക്കണം. ആ പറയുന്ന പോയിന്റ് അതല്ല ശരി, ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ആ സിനിമക്ക് സാധിക്കുമെങ്കിലും ഓക്കെയാണ്. തീർച്ചയായും അങ്ങനെയും കുറേ മാറ്റങ്ങൾ നമ്മൾ മലയാള സിനിമ, നമ്മൾ വീടുകളിലാണെങ്കിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഭർത്താവിനെ ഏയ് പോയി അതെ ഇത് കൂടുതൽ എൻ്റെ ഉമ്മാടും ഉമ്മായൊക്കെ തന്നെ കൂടിയെന്ന് വിളിക്കുന്നത് പിള്ളേരെ വാപ്പ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സംബോധനയാണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ, കെട്ടിയവനെ പിടുത്ത പിള്ളേരെടാ നീ പറഞ്ഞു നീ വന്നിട്ടാന്ന്. അതെ അതെ, അപ്പൊ അവിടെ നമ്മൾ സിനിമയിൽ അത് കാണിക്കാതെ പിള്ളേരെ വാപ്പാന്ന് പറഞ്ഞു, അതെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർ പോവും. ആ പിള്ളേർ അത് അത് പിള്ളേരെ പിള്ളേരെ അപ്പനാണ്, പിള്ളേരെ അപ്പൻ ചോറ് എന്താന്ന് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ താൻ കഴിച്ച ഭക്ഷണം കഴിച്ചാൽ അന്ന് നമ്മൾ വിളിച്ചു വയ്ക്കുന്ന കെട്ടികൾ വിളിച്ചു വയ്ക്കണം അങ്ങനെ ആയിരിക്കും. ഇവിടെ തനിക്ക് വേണോ, താൻ വേണമെങ്കിൽ വന്ന് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ തിന്നും എന്ന് പറയും. മറ്റത് അങ്ങനെയല്ലോ, പിള്ളേരെ വാപ്പ കഴിച്ചിട്ടില്ല കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങളാണ് നമ്മുടെ സിനിമ.